സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് മിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും വേണ്ടിയുള്ള നൂറ് സയൻസ് ചോദ്യങ്ങളുടെ ഒരു ക്ലാസ്സാണ് ഇന്നത്തേത് സയൻസ് ചോദ്യങ്ങൾ പാർട്ട് ടു അപ്പോൾ പാർട്ട് വൺ മറ്റൊരു ഹൺഡ്രഡ് സയൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതുപോലെ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റി മാറ്റിവെക്കുക മാത്രമാണ് ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പഠനം നിർത്തി വയ്ക്കാതിരിക്കുക പഠനം ഫുൾ സിംഗിൾ തന്നെ കൊണ്ടുപോവുക അതുതന്നെയാണ് ഏറ്റവും വൈസായിട്ടുള്ള സ്ട്രാറ്റജി നന്നായിട്ട് പഠിക്കാൻ കിട്ടുന്ന സമയമാണിത് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് അതായത് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ ഉയരത്തിലുള്ള ഒരു ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാവുന്ന ഊർജം ഏതാണ് സ്ഥിതിഗോർജ്ജമാണ് ഉയരത്തിലുള്ള ഒരു ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാവുന്ന ഊർജ്ജമാണ് സ്ഥിതിഗോർജം സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമാകുന്ന കിരണം ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങളാണ് സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമാകുന്ന കിരണമാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ ഗലീലിയാണ് ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി നെക്സ്റ്റ് വൺ റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ് മൂന്നാം ചലന നിയമമാണ് റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ അടിസ്ഥാനമായ ചലന നിയമമാണ് മൂന്നാം ചലന നിയമം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹമാണ് ചെമ്പ് തലച്ചോറ് സുഷുപ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് സ്ഥലമാണ് തലച്ചോറ് സുഷുഭ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാണ് മഞ്ഞൾ ആണ് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ നെക്സ്റ്റ് വൺ ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ പേരെന്ത് ഹൈഡ്രോഫൈറ്റുകൾ എന്നതാണ് ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ പേരാണ് ഹൈഡ്രോഫൈറ്റുകൾ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളം ഏതാണ് യൂറിയയാണ് നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളമാണ് യൂറിയ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം നെക്സ്റ്റ് വൺ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ ആണ് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് എന്നാൽ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹോമി ജെ ഭാഭയാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭ രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ് റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ എന്നാൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ലാവോസിയർ ആണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയെ നെക്സ്റ്റ് വൺ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഡൈനാമൈറ്റിൻ്റെ രാസനാമം എന്താണ് ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് എന്നതാണ് ഡൈനാമൈറ്റിൻ്റെ രാസനാമം ഗ്ലിസറയിൽ ട്രൈനൈട്രേറ്റ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏത് പേരിൽ അറിയപ്പെടുന്നു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നതാണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കുകൾ അതേസമയം ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ നെക്സ്റ്റ് വൺ മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ് നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് കോശം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ അതേസമയം തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവം ഏത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്വിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോമാനോമീറ്റർ നെക്സ്റ്റ് വൺ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് അമേരിക്കയിലാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ് അറബികളാണ് യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അറബികൾ മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായ പൂർവികർ എന്നറിയപ്പെടുന്നത് ആരാണ് രാമാപിത്തിക്കസ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായ പൂർവികൻ എന്നറിയപ്പെടുന്നത് രാമാപിത്തിക്കസ് നെക്സ്റ്റ് വൺ ശരീരഗന്ധം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതാണ് ബാക്ടീരിയയാണ് ശരീരഗന്ധം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയകൾ ഭൂമിയിലെ ആകെ ജീവി വർഗത്തിൻ്റെ എത്ര ശതമാനമാണ് ഷഡ്പദങ്ങൾ എഴുപത് ശതമാനമാണ് ഭൂമിയിലെ ആകെ ജീവി വർഗത്തിൻ്റെ എഴുപത് ശതമാനത്തോളം വരും ഷഡ്പദങ്ങൾ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്റ്റർ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ് ജേ സി ബോസ് ആണ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേ സി ബോസ് നെക്സ്റ്റ് വൺ വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന സമ്പ്രദായത്തിൻ്റെ പേരെന്താണ് ബോൺസായി എന്നതാണ് വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ ഘടകങ്ങൾ ഏതാണ് ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയുമാണ് സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ ഘടകങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം ഗുരുത്വാകർഷണ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയ്ക്ക് പറയുന്ന പേരെന്താണ് ജിയോട്രോപ്പിസം എന്നതാണ് ഗുരുത്വാകർഷണ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ജിയോട്രോപ്പിസം നെക്സ്റ്റ് വൺ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തോത് കൂടിയ പ്രകാശം ഏതാണ് ചുവപ്പാണ് ചുവപ്പ് പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയിരിക്കുന്നത് ചുവപ്പ് പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏത് പ്രകാശത്തിലാണ് മഞ്ഞ പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് മഞ്ഞ പ്രകാശത്തിൽ മലേറിയ ചികിത്സയ്ക്കുള്ള ഔഷധമായ ക്വിനിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് സിങ്കോണയിൽ നിന്നാണ് മലേറിയ ചികിത്സയ്ക്കുള്ള ഔഷധമായ ക്വിനിൻ വേർതിരിച്ചെടുക്കുന്നത് ിങ്കോണയിൽ നിന്നും മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിള ഏതാണ് കവുങ്ങാണ് മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിളയാണ് കൗങ്ങ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം ഏതാണ് വെച്ചൂർ പശുവാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനമാണ് വെച്ചൂർ പശു വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയമാണ് നെക്സ്റ്റ് വൺ ശാസ്ത്രീയമായ മുയൽ വളർത്തൽ രീതിക്ക് പറയുന്ന പേരെന്താണ് കോണി കൾച്ചർ എന്നതാണ് ശാസ്ത്രീയമായ മുയൽ വളർത്തൽ രീതിയാണ് കോണി കൾച്ചർ ജപ്പാനിലെ പ്രസിദ്ധമായ പുഷ്പാലങ്കാര ശൈലിയുടെ പേരെന്ത് ഇക്ബാന എന്നതാണ് ജപ്പാനിലെ പ്രസിദ്ധമായ പുഷ്പാലങ്കാര ശൈലിയുടെ പേരാണ് ഇക്ബാന ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ് ധ്രുവപ്രദേശങ്ങളിലെ ജീവികളുടെ നീണ്ട ശൈത്യകാല ഉറക്കത്തിന് പറയുന്ന പേരെന്താണ് ഹൈബർനേഷൻ എന്നതാണ് ധ്രുവപ്രദേശങ്ങളിലെ ജീവികളുടെ നീണ്ട ശൈത്യകാല ഉറക്കത്തിൻ്റെ പേരാണ് ഹൈബർനേഷൻ നെക്സ്റ്റ് വൺ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പാസ്റ്റർ ആണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതു മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ജൂലൈ ഒന്നാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നാലാമത്തെ അവസ്ഥ ഏതാണ് ദ്രവ്യത്തിൻ്റെ പ്ലാസ്മ അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിൻ്റെ അളവ് പറയുന്ന എസ് യൂണിറ്റ് ഏതാണ് മോൾ ആണ് പദാർത്ഥത്തിൻ്റെ അളവ് പറയുന്ന എസ് യൂണിറ്റ് ആണ് മോൾ നെക്സ്റ്റ് വൺ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വജ്രത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത വരുന്നത് വജ്രത്തിലാണ് എന്നാൽ പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ളത് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലിയോൺ ഫുക്കാൾട്ടാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ട് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ് വർണ്ണാന്ധതയാണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ ഡാൾട്ടണിസം അപ്പോൾ ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഈ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് എന്ന് ചോദ്യം വരുന്നത് വർണ്ണാന്ധത നെക്സ്റ്റ് വൺ ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം എന്താണ് അപവർത്തനമാണ് ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നത് അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസം കൊണ്ടാണ് വസ്തുക്കളുടെ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടാൻ കാരണം എന്താണ് ഡിഫ്രാക്ഷനാണ് വസ്തുക്കളുടെ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടാൻ കാരണം ഡിഫ്രാക്ഷൻ ആകാശനീലമയ്ക്കും സമുദ്രനീലമയ്ക്കും കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് വിസരണമാണ് ആകാശ സമുദ്ര സമുദ്രനീലമിക്കും കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് വയലറ്റ് നിറമാണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് നിറം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് ചുവപ്പ് നിറമാണ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് ചുവപ്പ് നെക്സ്റ്റ് വൺ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ് സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് മാത്രം അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേര് ഹേബർ പ്രക്രിയയിൽ കൂടിയാണ് അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഹേബർ പ്രക്രിയ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ് മേരി ക്യൂറിയാണ് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിതയാണ് മേരി ക്യൂറി ശാസ്ത്രത്തിൽ ഭൗതിക ശാസ്ത്രത്തിൽ അവർക്ക് ആദ്യം ലഭിച്ചു ഭൗതിക ശാസ്ത്രത്തിലും പിന്നീട് രസതന്ത്രത്തിലും നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയാണ് മേരി ക്യൂറി ഭൗതിക ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി മേരി ക്യൂറി ലാഫിംഗ് ഗ്യാസിൻ്റെ രാസനാമം എന്താണ് നൈട്രസ് ഓക്സൈഡ് എന്നതാണ് ലാഫിംഗ് ഗ്യാസിൻ്റെ രാസനാമമാണ് നൈട്രസ് ഓക്സൈഡ് നെക്സ്റ്റ് വൺ സിമെൻ്റ് കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് ആസ്പിഡീനാണ് സിമൻറ്റ് കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് ആസ്പിഡീൻ ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ് സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക സിലിക്ക രാസപരമായി എന്താണ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് സിലിക്ക രാസപരമായി സിലിക്കൺ ഡയോക്സൈഡ് ആണ് മണൽ എന്ന് പറയുന്നത് തന്നെയാണ് സിലിക്ക ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പേരെന്താണ് ഡ്രൈ ഐസ് എന്നതാണ് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പേരാണ് ഡ്രൈ ഐസ് നെക്സ്റ്റ് വൺ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ് റഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റഡോൺ റേഡിയോ ആക്റ്റീവായ ഒരേയൊരു അലസവാതകം ഏതാണ് റഡോൺ ആണ് റേഡിയോ ആക്റ്റീവായ ഒരേയൊരു ഒരു അലസവാതകമാണ് റഡോൺ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റഡോൺ പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണ് ക്ലോറോഫോമിലാണ് പ്ലാസ്റ്റിക് ലയിക്കുന്നത് ക്ലോറോഫോമിൽ സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ് വൾക്കനൈസേഷൻ എന്നതാണ് സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ അഥവാ വൾക്കനൈസേഷനിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദിക്കാം സൾഫറാണ് വൾക്കനൈസേഷനിൽ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ചാൾസ് ആണ് വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഗുഡിയർ അപ്പോൾ ഗുഡ്ഡിയർ ടയറിൻ്റെ കാര്യം ഓർക്കാം നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ് മീഥയിൽ ആണ് എം ഐ സി മീഥയിൽ ഐസോസൈനേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം മീഥയിൽ ഐസോസൈനൈറ്റ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേരെന്താണ് ആൻറ്റി പയറിക്കുകൾ എന്നതാണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേരാണ് ആൻറ്റി പയറട്ടിക്സ് ഉദാഹരണമാണ് പാരാസെറ്റാമോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏത് അണ്ഠമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഠം എന്നാൽ അതേസമയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പൊമ്പീജം വസ്തുക്കളുടെ വർണ്ണചിത്രം സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ് കോൺ കോശങ്ങളാണ് വസ്തുക്കളുടെ വർണ്ണചിത്രം സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെ നിറത്തിൽ കാണാൻ സാധിക്കുന്നത് കോൺ കോശങ്ങളാണ് എന്നാൽ അതേസമയം വസ്തുക്കളെ ബ്ലാക്ക് ആൻഡ് വൈറ്റായി കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നെക്സ്റ്റ് വൺ അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ് ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡില്ല ഒബ്ലാംകേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡില്ല ഒബ്ലാംകേറ്റ കാരണം നമുക്കറിയാം അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡില്ല ഒബ്ലാങ്കേറ്റയാണ് അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അതായത് ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കൊഴിലുകളുടെ സങ്കോചം തുടങ്ങിയ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡില്ല ഒബ്ലാങ്കേറ്റയാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തിൻ്റെ പേരെന്താണ് പെരി കാർഡിയം എന്നതാണ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരി കാർഡിയം മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ് വൺ ട്വൻ്റി ബാർ എയ്റ്റി എം എം ഓഫ് ഹൈഡ്രാജറം എന്നതാണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം എച്ച് ജി ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ് ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരാണ് ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തി ആരാണ് ലൂയിസ് വാഷ്കാൻസ്കിയാണ് ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തി ലോയിസ് വാഷ്കാൻസ്കി നെക്സ്റ്റ് വൺ മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് റിഗർമോർട്ടിസ് എന്നതാണ് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോട്ടിസ് പേശികളില്ലാത്ത അവയവം ഏത് ശ്വാസകോശമാണ് പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്നാൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ് ഹൃദയപേശികളാണ് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശികൾ ഹൃദയ പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ് സ്റ്റപ്പീഡിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റപ്പീഡിയസ് നെക്സ്റ്റ് വൺ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത് അബയോജെനിസിസ് എന്നതാണ് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അബയോജെനിസിസ് ബാക്ടീരിയ ഉൾപ്പെടുന്ന ജീവവിഭാഗം ഏതാണ് മൊണീറയാണ് ബാക്ടീരിയ ഉൾപ്പെടുന്ന ജീവവിഭാഗമാണ് മൊണീറ ജന്തുക്കൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് അനിമേലിയ ആണ് ജന്തുക്കൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗം അനിമേലിയ നെക്സ്റ്റ് വൺ ഹരിതകം ഉള്ള ജന്തു ഏതാണ് യുഗ്ലീനയാണ് ഹരിതകം ഉള്ള ജന്തു ആണ് സാധാരണ ഹരിതകം സസ്യങ്ങളാണുള്ളത് ഹരിതകം ഉള്ള ജന്തു യുഗ്ലീന അമീബയുടെ സഞ്ചാര അവയവത്തിൻ്റെ പേരെന്താണ് കപടപാദം എന്നതാണ് അമീബിയയുടെ സഞ്ചാര അവയവത്തിൻ്റെ പേരാണ് കപടപാദം എന്നാൽ യൂഗ്ലീനയുടെ സഞ്ചാര അവയവത്തിൻ്റെ പേരെന്താണ് ഫ്ലജല്ല എന്നതാണ് യൂഗ്ലീനയുടെ സഞ്ചാര അവയവത്തിൻ്റെ പേരാണ് ഫ്ലജല്ല ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗത്തിൻ്റെ പേരെന്താണ് ആർത്രോപോഡ പോഡ എന്നതാണ് ഷഡ്പഥങ്ങൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗമാണ് ആർത്രോ പോഡ വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് നെക്സ്റ്റ് വൺ ഘടക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്യുത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ് ഐസക് ന്യൂട്ടനാണ് ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്യുത പ്രകാശം ധവളപ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം എന്താണ് നിശ്ചല ജഡത്വമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത് ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്ത് പ്രതലബലമാണ് ജലത്തിൻ്റെ പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം ജലത്തിൻ്റെ പ്രതലബലം നെക്സ്റ്റ് വൺ വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ് കേശികത്വത്തിൻ്റെ ഉദാഹരണമാണ് വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് കേശികത്വം അഥവാ കാപ്പില്ലാരിറ്റിക്ക് ഉദാഹരണമാണ് കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ഏത് മെർക്കുറിയാണ് രസമാണ് കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്ത് പ്ലവക്ഷമബലമാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമബലം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സോഡിയവും പൊട്ടാസിയവുമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നതും ഏതു തന്നെയാണ് സോഡിയവും പൊട്ടാസ്യവും തന്നെയാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് അതുപോലെ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാലും സോഡിയവും പൊട്ടാസിയവും തന്നെയാണ് ആൻസർ